നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയർമാൻ മെയിൻസ് പരീക്ഷയുടെ ചോദ്യപേപ്പറും റിലേറ്റഡ് ഫാക്റ്റും ആണ്. ഈ റിലേറ്റഡ് ഫാക്റ്റിലെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തരുന്ന ഈ 10th മെയിൻസിന്റെ ഭാഗമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തരുന്ന ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിലേറ്റഡ് ഫാക്ട്സാ പറയുന്നത്. റിലേറ്റഡ് ഫാക്ട് പഠിക്കുമ്പോൾ നമ്മൾ യൂഷ്വൽ ആയിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ഫാക്ട് ഇന്നതാ നമ്മളിങ്ങനെ യൂഷ്വൽ ആയിട്ട് പഠിക്കുമല്ലോ, അതിൽ നിന്നൊന്നും മാറി PSC ഇപ്പോൾ റെയർ ചോദ്യങ്ങളിൽ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഇച്ചിരി റെയർ ആയിട്ടുള്ള ഫാക്ട്സാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇന്ന് പറയാത്ത ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇന്ന് പറയാത്ത ഫാക്ട് ചിലപ്പം ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ദിവസമായിരിക്കും പറയുന്നത്. അങ്ങനെ റെയർ ഫാക്ട്സ് ആണ് കൂടുതലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഒന്ന് കണ്ടു നോക്കൂ, നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യപേപ്പറേ ഫയർമാൻ ട്രെയിനി മെയിൻസ് പരീക്ഷയുടെയാണ്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഉത്തരം വരുന്നത് A ആണ്. കാലഗണന അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യം നടന്നതിൽ നിന്ന് തുടങ്ങി. ആദ്യം നടന്നത് വാഗൻ ട്രാജഡിയാണ്. വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാ? 1921 വാഗൻ ട്രാജഡി നടന്നത്. അത് കഴിഞ്ഞ് നടന്നത് കയ്യൂർ ലഹളയാണ്. കയ്യൂർ ലഹള നടന്നത് 1941. പിന്നെ നടന്നത് പുന്നപ്ര വയലാർ സമരം 1946. ശേഷം നടന്നത് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം 1949. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നടന്നത് ഏതാ? വാഗൻ ട്രാജഡി. രണ്ടാമത് കയ്യൂർ ലഹള. മൂന്നാമത് പുന്നപ്ര വയലാർ സമരം. നാലാമത് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കുക. ലിസ്റ്റ് 1-ലെ വ്യക്തികൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ലിസ്റ്റ് 2-ൽ നിന്നും ചേർത്തിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഉത്തരം വരുന്നത് D ആണ്. റാണി ലക്ഷ്മിഭായ് നേതൃത്വം നൽകിയത് ഝാൻസിയിലാണ്. നാനാ സാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരിലാണ്. കൻവർ സിംഗ് നേതൃത്വം നൽകിയത് ആര. ബഹദൂർ ഷാ സഫർ നേതൃത്വം നൽകിയത് ഡൽഹിയിലും ആണ്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാ? മംഗൾ പാണ്ഡെയാണ് ആദ്യ രക്തസാക്ഷി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാ? പ്രീതി ലത വഡേദാർ ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാ? ഖുദിരാം ബോസ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി ആരാണ്? അഷ്ഫാഖ് ഉള്ള ഖാനാണ് ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രക്തസാക്ഷി ആരാ? വാഞ്ചി അയ്യർ ആണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി. അടുത്ത ചോദ്യം, ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഏതാണ്? ഇവിടെ B ആണ്. ഒന്ന് മാത്രമാണ് ശരി. നിസ്സഹരണ സമരമാണ് ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ചത്. ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിച്ചതിനെ ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു ഈ നിസ്സഹരണ സമരത്തെ പറ്റി അഭിപ്രായപ്പെട്ടതേ, ആത്മവീര്യം ചോർന്നു പോയ ഒരു ജനത പെട്ടെന്ന് എണീറ്റ് നിവർന്നു നിന്ന് തലയുയർത്തി പിടിച്ച് രാജ്യവ്യാപകമായി സംയുക്ത സമരത്തിൽ പങ്കെടുത്തു എന്നാണ് ജവഹർലാൽ നെഹ്റു നിസ്സഹരണ സമരത്തെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ നവധി, അതായത് 90 വർഷമാണ് 2021? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 90 വർഷമാണ് 2021. സത്യാഗ്രഹം നടന്നത് 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിത ആരാണ്? ആര്യ പള്ളമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിത. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന B ആണ്. 3 മാത്രം. ഇവിടെ മൂന്നാമത്തെ പ്രസ്താവന 1829 അദ്ദേഹം സതി നിർത്തലാക്കി എന്നാണ്. അത് തെറ്റാണ്. വില്യം ബെന്റിക് പ്രഭുവാണ് 1829 ഡിസംബർ 4-ന് സതി നിർത്തലാക്കിയത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. തുഹഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. രാജാറാം മോഹൻ റോയ് ആംഗ്ലോ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ച വർഷം 1822 ആണ്. 1822. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏത്? ബന്ധമില്ലാത്തത് പാരീസ് സമ്മേളനമാണ്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണവുമായി ബന്ധമില്ലാത്തത് പാരീസ് സമ്മേളനമാണ്. ഈ യാൾട്ട സമ്മേളനം ഇല്ലേ, ഈ യാൾട്ട സമ്മേളനം UN സമ്മേളനമാണ്. അഗ്രോനോട്ട് കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന UN സമ്മേളനമാണ് യാൾട്ട സമ്മേളനം, അഗ്രോനോട്ട് കോൺഗ്രസ്. ഈ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം ഉണ്ടല്ലോ, ഇത് നടന്ന വർഷം ഏതാ? 1945 സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം നടന്നത്. 1945 ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. ഇനി പോസ്റ്റ്ഡാം സമ്മേളനം ഇല്ലേ, ഇതും നടന്നത് 1945. പോസ്റ്റ്ഡാം സമ്മേളനം ഇത് UN-ന്റെ രൂപീകരണത്തിന് മുന്നോടിയായി നടന്ന സമ്മേളനമായിരുന്നു പോസ്റ്റ്ഡാം സമ്മേളനം. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കുക, അതുപോലെ യുദ്ധാനന്തര ക്രമസമാധാനം സ്ഥാപിക്കുക എന്നെല്ലാമായിരുന്നു ഈ പോസ്റ്റ്ഡാം സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പാരീസ് സമ്മേളനത്തിന് ഇതുമായിട്ട് ബന്ധമില്ല. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂറിന്റെ നിർവചനം കണ്ടെത്തുക. കോണ്ടൂർ എന്നാൽ കോണ്ടൂർ ലൈൻസ് ഇല്ലേ, ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ. ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഏത്? കോണ്ടൂർ രേഖ എന്ന് പറയുന്നത്. ഈ കോണ്ടൂർ രേഖ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? തവിട്ട് നിറമാണ്, ബ്രൗൺ നിറം. ഇനി കോണ്ടൂർ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഒന്നിലധികം ഈ കോണ്ടൂർ രേഖകൾ കൂട്ടിമുട്ടിയ അതിനർത്ഥം എന്തുവാ? മാപ്പിൽ ആ പ്രദേശം ഒന്നെങ്കിൽ വെള്ളച്ചാട്ടങ്ങളായിരിക്കും, അല്ലെങ്കിൽ മലനിരകൾ, തൂക്കായ മലനിരകളായിരിക്കും. അപ്പൊ ഇതിന്റെ കളർ ചോദിച്ചിട്ടുണ്ട്, ബ്രൗൺ കളർ വെച്ചിട്ടാണ് ഈ കോണ്ടൂർ രേഖ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഖാരിഫ് കൃഷിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? ഇത് ഡിലീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ഇവിടെ ഉണ്ടല്ലോ ഖാരിഫ് കൃഷി, ഖാരിഫ് വിള കൃഷി അല്ലെങ്കിൽ വിത്ത് ആരംഭിക്കുന്നതുണ്ടല്ലോ ജൂൺ മുതൽ ജൂലൈ വരെയാണ്, ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. പിന്നെ ഖാരിഫ് കൃഷിയുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. ശരി ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാ. നെല്ല്, ജോവർ, റാഗി, ബജ്ര എന്നിവ പ്രധാന ഖാരിഫ് വിളയാ. ഈ നാലാമത്തെ ഓപ്ഷൻ തെറ്റാണേ. വടക്ക് കിഴക്ക് മൺസൂൺ കാലത്താണ് കൃഷി ചെയ്യുന്നത്, അത് തെറ്റാ. സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലത്താണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുമ്പോഴത്തേക്കും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഈ ഖാരിഫ് വിളക്കാലം എന്ന് പറയുന്നത്. അതായത് ഈ ഖാരിഫ് വിള എന്ന് പറയുമ്പം ഇവയുടെ വളർച്ചയ്ക്ക് മൺസൂൺ മഴ ആവശ്യമുള്ളതാണ്. അപ്പൊ ജൂലൈയിലെ ആദ്യ മഴയുടെ തുടക്കത്തിൽ, അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇവ വളർത്തുന്നത്. അതുകൊണ്ട് അവയുടെ കൃഷിക്ക് മഴ ആവശ്യമായതുകൊണ്ടേ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയിലാണ്. ഇവിടെ വടക്ക് കിഴക്കെന്ന് തന്നേക്കുന്നത്, അത് തെറ്റാ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തേ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഏത്? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഉളിയാഴ്ത്തുറയാണ്. ഉളിയാഴ്ത്തുറയാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം. ഉളിയാഴ്ത്തുറ ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് ഉളിയാഴ്ത്തുറ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഉളിയാഴ്ത്തുറ ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ഏത്? ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ആണ് ബാർബഡോസ് ആണ്. ബാർബഡോസ്. ബാർബഡോസ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനം എന്തുവാ? ബ്രിഡ്ജ് ടൗൺ. ബ്രിഡ്ജ് ടൗൺ എന്നതാണ് ബാർബഡോസ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനം. ഈ ബാർബഡോസ് റിപ്പബ്ലിക് ആയതിനു ശേഷമുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 2022 ജനുവരി മാസമാണ്. 2022 ജനുവരി. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാ? കാൺലെയും നവശേവയുമാണ്. കാൺലെയും നവശേവയുമാണ് മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ. ഈ കാൺല തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തോടെ കറാച്ചി തുറമുഖം പാകിസ്ഥാന്റെ ഭാഗമായതിനെ തുടർന്ന് പകരം ഇന്ത്യയിൽ സ്ഥാപിച്ചൊരു തുറമുഖമാണ് കാൺല തുറമുഖം. അതുകൊണ്ടാണ് വിഭജനത്തിന്റെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്നത് കാൺല തുറമുഖം. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തോടെ കറാച്ചി തുറമുഖം പാകിസ്ഥാന്റെ ഭാഗമായതിനെ തുടർന്ന് ഇന്ത്യയിൽ സ്ഥാപിച്ച തുറമുഖമാണ് കാൺല തുറമുഖം. അടുത്തത് ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന മൂന്ന് പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്നിവയാണ്. വടക്കൻ സമതലങ്ങൾ, വടക്കൻ സമതലം എന്ന് പറയുമ്പോഴേ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഹിമാലയൻ റിവേഴ്സായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ നദികളൊക്കെ കൊണ്ടുവരുന്ന അവസാദങ്ങൾ, ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, സെഡിമെന്റ്സ് ഒക്കെ നിക്ഷേപിച്ച് രൂപപ്പെട്ടതാണ് ഈ വടക്കൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഈ എക്കൽ സമതലങ്ങൾ, എക്കൽ സമതലം, പഴയ എക്കൽ സമതലം ഏത് പേരിൽ അറിയപ്പെടുന്നത്? പഴയ എക്കൽ സമതലം അറിയപ്പെടുന്ന പേര് ഭംഗർ എന്നും പുതിയ എക്കൽ സമതലം അറിയപ്പെടുന്ന പേര് ഖാദർ എന്നുമാണ്. അപ്പോൾ പുതിയ ഖാദറും അതുപോലെ പഴയ ഭംഗറും. പിന്നെ ഈ വടക്കൻ സമതലങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്ന് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വടക്കൻ സമതലങ്ങളെ വടക്ക് നിന്നും തെക്കോട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ? ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്കാണ് ഭൂവികസന ബാങ്ക്. ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്കാണ് ഭൂവികസന ബാങ്ക്. ഈ ഭൂവികസന ബാങ്ക് ഉണ്ടല്ലോ, കൃഷി അതുപോലെ ഭൂമി എന്നിവയുടെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും സാമ്പത്തിക സഹായത്തിലൂടെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ഫോം ചെയ്ത ബാങ്കാണ്. ഈ ബാങ്ക് വായ്പ, ലോൺ കൊടുക്കുകയാണെങ്കിൽ 20 മുതൽ 30 വർഷത്തിനുള്ളിൽ ആ ലോൺ എന്ത് ചെയ്യണം? തിരിച്ചടയ്ക്കണം. അടുത്ത ചോദ്യം, സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏതിന്റെ ഉൽപാദനത്തിനെയാ? സുവർണ വിപ്ലവം, പഴം പച്ചക്കറിയുടെ ഉൽപാദനത്തിനെയാണ് സുവർണ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇതില് പരുത്തിയില്ലേ, പരുത്തി ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട റെവല്യൂഷൻ ഏതാ? സിൽവർ ഫൈബർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫൈബർ എന്നല്ലേ പരുത്തി അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആ ഫൈബർ അവിടെ കൊടുത്താൽ മതി. ഇപ്പൊ സിൽവർ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് പരുത്തി കൃഷിയാണ്, പരുത്തി ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യതാ പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ഏറ്റവും കുറവുള്ളത് പഞ്ചാബാണ്. ദാരിദ്ര്യ സൂചിക പ്രകാരം, ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള, ഇത് 2021 കണക്കനുസരിച്ച് ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് എവിടെയാണ്? ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ളത്. ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം എവിടെയാ രേഖപ്പെടുത്തിയത്? കേരളത്തിലാണ്. ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം കേരളത്തിലാണ് രേഖപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, PC മെഹ്ലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താ? സംഖ്യ, സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് PC മെഹ്ലനോബിസ് ആണ്. ഇദ്ദേഹം സംഖ്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ ആയിരുന്നത് 1933 മുതൽ 1972 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1933 മുതൽ 1972 വരെ സംഖ്യയുടെ എഡിറ്റർ ആയിരുന്നത് PC മെഹ്ലനോബിസ്. അടുത്ത ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ് 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. കൂടാതെ കമാൻഡ് ഏരിയ വികസന പദ്ധതി 1974-75 കാലഘട്ടത്തിൽ കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചതും 5ാം പദ്ധതിയുടെ സമയത്താണ്. കമാൻഡ് ഏരിയ വികസന പദ്ധതി, ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആണ്, കാർഷികോൽപാദനം ലക്ഷ്യമാക്കിയുള്ളൊരു പദ്ധതിയായിരുന്നു കമാൻഡ് ഏരിയ വികസന പദ്ധതി. ഇതും ആരംഭിച്ചത് 5ാം പദ്ധതിയുടെ സമയത്താണ്. അടുത്ത ചോദ്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടി ഏത്? നിക്ഷേപ വിൽപ്പന എന്ന് പറയും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടിയാണ് നിക്ഷേപ വിൽപ്പന, നിക്ഷേപ വിൽപ്പന. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ. ഇനി ഒരു ചോദ്യം, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര്? ഇതൊരു ഇംഗ്ലീഷ് ചലച്ചിത്രമാണ്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാ? ജബ്ബാർ പട്ടേലാണ്, ജബ്ബാർ പട്ടേൽ. കൂടാതെ ഡോക്ടർ BR അംബേദ്കർ ഉണ്ടല്ലോ, വിദേശത്ത് പഠിച്ച് സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ BR അംബേദ്കർ. സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത്. വിദേശത്ത് പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശം ഏത്? സ്വത്തവകാശമാണ്. സ്വത്തവകാശം. ഈ 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം റദ്ദാക്കപ്പെടാൻ ലോക്സഭയിൽ എത്ര ഭൂരിപക്ഷം വേണം? കേവല ഭൂരിപക്ഷം മതി. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം റദ്ദാക്കപ്പെടാൻ ലോക്സഭയിൽ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമാണ്. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്. ഈ സംസ്ഥാന അടിയന്തരാവസ്ഥയിലെ ആർട്ടിക്കിൾ 356 അല്ലെങ്കിൽ പ്രസിഡന്റ്സ് റൂൾ എന്നറിയപ്പെടുന്ന ഈ ഒരു അനുച്ഛേദത്തെ റെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് റെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏത്? ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരാ? EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? കൺകറന്റ് ലിസ്റ്റ് സംയുക്ത ലിസ്റ്റ് എന്ന് പറയും. ഈ വിദ്യാഭ്യാസം ഇല്ലേ, വിദ്യാഭ്യാസം ആദ്യം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. പിന്നീട് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയമാണ് വിദ്യാഭ്യാസം. ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങൾ പാർലമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നവയാണ്. ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങൾ പാർലമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നവയാണ് എന്ന് നിഷ്കർഷിക്കുന്ന യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 97th എൻട്രിയാണ്. 97ാമത്തെ എൻട്രിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 39 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. ഈ ചോദ്യം ഡിലീറ്റ് ആണ്. ഈ 39A എന്ന് പറയുന്നത് എന്തുവാ? എല്ലാ പൗരന്മാർക്കും മതിയായ ഉപജീവന മാർഗത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 39A. 39B എന്ന് വെച്ചാൽ എന്തുവാ? സമൂഹത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ഭൗതിക വിഭവങ്ങൾ തുല്യ അളവിലായിരിക്കണം എന്ന് അനുശാസിക്കുന്നതാണ് 39B. അടുത്ത ചോദ്യം, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് 2019 രാജ്യസഭയിൽ ആണ് ആദ്യം അവതരിപ്പിച്ചത്. താഴെ പറയുന്നവരിൽ ആരാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്? അമിത്ഷായാണ്. ശ്രീ അമിത്ഷായാണ് 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് 2019 രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ശ്രീ അമിത്ഷാ. 24ാം നമ്പർ ആക്ട് 2019 എന്നറിയപ്പെടുന്ന നിയമം ഏതാ? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമമാണ്. 24ാം നമ്പർ ആക്ട് 2019 എന്നറിയപ്പെടുന്ന നിയമം ഏതാ? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലിക അവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഈ അനുച്ഛേദം 32 ഈ അനുച്ഛേദം 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷത ആയതിനാൽ ഭേദഗതിയിലൂടെ പോലും എടുത്തു കളയാൻ കഴിയാത്ത ഒരു വകുപ്പാണ് അനുച്ഛേദം 32. അമെന്റ്മെന്റിലൂടെ പോലും എടുത്തു കളയാൻ വേണ്ടി പറ്റത്തില്ല. ആർട്ടിക്കിൾ 32. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കടമയാണ് എന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 142. സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കടമയാണ് എന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാ? 142. സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യത എന്തൊക്കെയാ? 1ാമത്തേത് ഇന്ത്യൻ പൗരനായിരിക്കണം. ഇനി രണ്ടാമത്തേത് ഹൈക്കോടതി ജഡ്ജിയായിട്ട് 5 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വക്കീലായിട്ട് അഭിഭാഷകനായിട്ട് 10 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു പ്രഗൽഭനായ ഒരു നിയമജ്ഞനും ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷനിൽ, അതായത് ഇന്ത്യൻ പൗരൻ മസ്റ്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ 3 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത ഉള്ളൂ. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു. ഈ പദ്ധതിയുടെ പേരെന്തുവാ? ആശ്വാസകിരണം പദ്ധതിയാണ്. ആശ്വാസകിരണം പദ്ധതി. അപ്പൊ ഈ ആശ്വാസകിരണം പദ്ധതി വഴി ഓരോ മാസവും നൽകുന്ന ധനസഹായം എത്ര രൂപയാ? 600 രൂപയാണ്. 600 രൂപ. അങ്ങനെ പരമാവധി എത്ര രൂപ വരെ കിട്ടും? വാർഷിക വരുമാനം ഒരു വർഷം ഗ്രാമപ്രദേശത്താണെങ്കിൽ 20,000 രൂപ വരെ ആയിരിക്കും കിട്ടുന്നത് ഒരു വർഷം. പിന്നെ ഇത് കോർപ്പറേഷൻ പ്രദേശത്താണെങ്കിൽ 22,375 രൂപ വീതമായിരിക്കും കിട്ടുന്നത്. 22,375 രൂപയായിരിക്കും ഒരു വർഷം കിട്ടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് ഏത് കൃത്രിമ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? എജുസാറ്റിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ എജുസാറ്റ് വിക്ഷേപിക്കാൻ യൂസ് ചെയ്ത ബഹിക്കിൾ ഏതാ? GSLV F01 ആണ്. GSLV F01. അടുത്ത ചോദ്യം, MP മാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തെരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കി അതിലൂടെ ആ പ്രദേശത്തിന്റെ വികസനം ഉറപ്പുവരുത്തുന്നു. എന്താണ് ആ പദ്ധതി? സൻസദ് ആദർശ് ഗ്രാമയോജനയാണ്. സൻസദ് ആദർശ് ഗ്രാമയോജന. ഈ ജയപ്രകാശ് നാരായണിലെ ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ ജന്മദിനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമയോജന. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഈ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏതാ? കൊഴിഞ്ഞ ഇലകൾ എന്നതാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ. ജോസഫ് മുണ്ടശ്ശേരിക്ക് സാഹിത്യകുശലൻ എന്ന ബഹുമതി നൽകിയതാരാ? കൊച്ചി രാജാവാണ് സാഹിത്യകുശലൻ എന്ന ബഹുമതി നൽകിയത്. അടുത്ത ചോദ്യം, മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര് എന്ത്? ദ്വിദള വാൽവാണ്. ദ്വിദള വാൽവ്, അതായത് ബൈകസ്പിഡ് വാൽവ് എന്ന് പറയും. ഈ ത്രിദള വാൽവില്ലേ, ട്രൈകസ്പിഡ് വാൽവ്, ഇതെവിടെയാ കാണപ്പെടുന്നത്? വലത്തെ ഏട്രിയവും വെൻട്രിക്കിളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാൽവാണ്. വലത്തെ ഏട്രിയത്തിനും വലത്തെ വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ദ്വിദള വാൽവ്, ത്രിദള വാൽവ്, ട്രൈകസ്പിഡ് വാൽവ്. പിന്നെ ഇവിടെ തന്നിരിക്കുന്നില്ലേ അർദ്ധ ചന്ദ്രാകാര വാൽവ് എന്ന് പറയുന്നത്, ഇത് പൾമണറി വാൽവ്, അയോട്ടിക് വാൽവ് എന്നിവയുടെ ആകൃതിയാണ് അർദ്ധ ചന്ദ്രാകൃതി എന്ന് പറയുന്നത്. പൾമണറി വാൽവിന്റെയും അയോട്ടിക് വാൽവിന്റെയും ഒക്കെ ആകൃതി എന്താ? അർദ്ധ ചന്ദ്രാകൃതിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏത്? സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് A ആണ്. 1 മാത്രം, ആൻഡ്രോജൻ മാത്രമാണ്. അത് പുരുഷ ഹോർമോണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും സ്ത്രീ ഹോർമോണുകളാണ്. ഈസ്ട്രോജൻ എന്ന് വെച്ചാൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന സ്ത്രീ ഹോർമോണാണ് ഈസ്ട്രോജൻ. പ്രൊജസ്ട്രോൺ എന്ന് വെച്ചാൽ ഭ്രൂണത്തെ, നമ്മുടെ യൂട്രസിലെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യം എന്തുവായിരുന്നു? ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യം, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. 2022 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തുവായിരുന്നു? ഒരേ ഒരു ഭൂമി എന്നുള്ളതായിരുന്നു. 2022 ഒരേ ഒരു ഭൂമി. അടുത്ത ചോദ്യം, ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏത്? ടൈഫോയിഡ് ആണെങ്കിൽ വൈഡൽ ടെസ്റ്റ് ആണ്. വൈഡൽ ടെസ്റ്റ്. അപ്പൊ ഈ വൈഡൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് സാധാരണയായി ഉപയോഗിക്കുന്ന ആന്റിജന്റെ പേരെന്തുവാ? സാൽമോണല്ല ആന്റിജൻ സസ്പെൻഷൻ ആണ്. സാൽമോണല്ല ആന്റിജൻ സസ്പെൻഷൻ ആണ് വൈഡൽ ടെസ്റ്റിനായി സാധാരണ ഉപയോഗിക്കുന്ന ആന്റിജൻ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഞാൻ കൂടുതലും നമ്മൾ സ്ഥിരം പഠിക്കുന്ന റിലേറ്റഡ് ഫാക്ട്സിൽ നിന്ന് മാറി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള PSC ഇപ്പോൾ കൂടുതലും റെയർ ഫാക്ട്സ് അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അതിലും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ പോയിന്റ്സ് ആയിരിക്കും കൂടുതൽ ഞാൻ റിലേറ്റഡ് ഫാക്ട്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.